अम्मूटी प्रयास कोयमूर वरल वेशुस लीवेड़ा मिलो कार्तिक वरा पोल कृष्ण कुटी उद्योग ओडिड़े बुद्धिमुटी अम्मूट कल्याण रवि वन अवर संगड़ पर रवि या वरा कुटेपाट चाल रवियेट चम्म माने अल वाली क्यों तरवाटी अगले पेरुक मोन नोकू चमे एलिंग करचल पिचल आया कौर सो ए कुटी की गति वरतीलो ईश्वर मे डॉक्टर नित्यम नोक फाइव चेरियच्चन या हाउस विसिटल वे काश चलवाकनो രവിയുടെ ഭാര്യയ്ക്ക് എന്തോ ഉദ്യോഗമില്ലേ കോളേജ് പഠിപ്പിക്കയാ നടക്കാരുടെ കോളേജിൽ हलो अरे अरे दुर्गे कोड़ मालिक अद वर नि आलोर चाय सत्कार वेण कल्याण वीटल वरण नि अच्छा पर अदा वरण राजेंद्र हलो इन्ले शी अपियर्स टू बी वेरी रिलैक्स्ड फादर अलेक्स कौ शरी वरा सिचुएशन अरिजूडे शरी कॉलेज लीव अटेंड प्रयास नाला उद्योग ശരി ഞാറ് വരാലോ ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് അപകടസന്ധി പെട്ടെന്ന് ഉണ്ടാവും തോന്നുന്നില്ല അല്ല ഒക്കെ ദൈവത്തിന്റെ കൈയിലാണ് വെച്ചോളൂ കുമാരൻ നേരെ അപ്പുവിന്റെ അളിയന്റെ നമ്പറാ തിരുപ്പൂരിലെ ഒരു വിവരം പറയാനാ ഒന്ന് വിളിച്ചാലോ അതെ ദൂരം വഴിക്ക് വിളിച്ചാൽ അതില് കിട്ടില്ല കുട്ടിയോളെ ഇങ്ങോട്ട് വിളിക്കണമൊക്കെ കിട്ടും ചെയ്യും ഇവിടത്തെ യന്ത്രം അങ്ങനത്തതാ കേശു വെപ്പിച്ചത് പ്രിൻസിപ്പൽ സമ്മതിക്കുന്നില്ല പോയിക്കോളൂ അതിനെന്താ ഇവിടെ ഒറ്റയ്ക്ക് എളനീരാണ് എടുത്തിനിക്ക് വേണോ കൊണ്ടരാ വേണ്ട ദുർഗയെ കണ്ടിട്ടില്ലേ മല്ലി മുൻപ് വന്നപ്പോൾ ഇല്ല അന്ന് ഞാൻ വന്നപ്പോഴേ രവീന്ദ്രനും എടുത്തിനും പോയിരുന്നു നോക്കൂ ഞാൻ ഒരു മെഡിക്കൽ ലീവിന് എഴുതിയാലോ വേണ്ട തിരിച്ചു വിടാൻ അവരൊരു കാരണം കാത്തിരിക്കയാ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്ത് ചേരാൻ ആളുകൾ ക്യൂവിൽ ഉണ്ടാവും പോയി ജോയിൻ ചെയ്തോളൂ സമാധാനമായിട്ട് പോയിക്കോളൂ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ രവീന്ദ്രനെ നോക്കാൻ
ഈ ദുർഗയുടെ അച്ഛനെ എനിക്ക് ആദ്യമായി തീവണ്ടി കാണിച്ചു തന്നു. അമ്മയുടെ ഒരു കസിനായിരുന്നു. മൂപ്പറ കഴുത്തിൽ കയറിയെന്ന് ഞാൻ ഒരുപാട് ഉത്സവ പറമ്പുകളിലൊക്കെ സവാരി നടത്തിയിട്ടുണ്ട്. ഈ വാസ് എ വെരി ലവിംഗ് ക്യാരക്ടർ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ദുർഗ ഞാൻ ഇവിടെ ഇരുന്നോളാം. മുമ്പ് അന്വേഷിച്ചപ്പോ ദുർഗയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ എന്തോ പണി കിട്ടിന്ന് പറഞ്ഞല്ലോ ചെറിയമ്മ. ഇപ്പൊ ഇവിടെയില്ല. ടെമ്പററി വേക്കൻസിയിൽ ഒരു 8 മാസം ഉണ്ടായി. ഇപ്പോ ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മയും ഞാനും തന്നെ. ഓ, തെക്കുന്ന മാറ്റം വന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കുറച്ചു കാലം, അതാണോ ചോദിച്ചത്? ഏടത്തിമേ ഞാൻ ഇപ്പോഴാ കാണുന്നത്. അമ്മൂട്ടിയുടെ കല്യാണത്തിന് ഉറപ്പായിട്ട് രണ്ടാളും വരുമെന്ന് എല്ലാരും പറഞ്ഞിരുന്നു. ചെറിയച്ചൻ നേരിട്ട് വന്ന് ക്ഷണിച്ചു, വരണം എന്ന് നിശ്ചയിച്ചതായിരുന്നു. എന്തോ പെട്ടെന്നൊരു തിരക്ക്, എവിടേക്കോ പോവേണ്ടി വന്നു ഡൽഹിയില്. പിന്നെ വിവരം അറിഞ്ഞു. ശരിയാണ്, എല്ലാ തിരക്കും ഒഴിവാക്കി വന്നത് ഇപ്പോ ഈ അവസ്ഥയില്. ഈ ബസ് 7 എന്ന് പറഞ്ഞ 7, ഇത് മാത്രം കൃത്യമായിട്ട് ഓടണത്. ഞാൻ പോവാണ്. മോളിൽ ചെറിയമ്മയോ ദുർഗയോ ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം. ഞാൻ ബസ്സിന് വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. വണ്ടി അയക്കണ്ടിരുന്നില്ല. ഞാൻ ഇതിൽ പോവാം. ഈ രാജേന്ദ്രൻ ഉള്ളതാ ഇവർക്ക് ഒരു രക്ഷ. പണമുണ്ട്, സ്വാധീനമുണ്ട്. രവിയേട്ടന്റെ കല്യാണത്തിനും ഇയാളായിരുന്നു അത്ര ആദ്യവസാനം. ഏടത്തിമ്മയുടെ ക്ലാസ്മേറ്റാ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയണേ? കല്യാണം കഴിഞ്ഞ കാലത്ത് കേട്ട വിവരാ. ലീവിന്റെ കാര്യം മാലിന്യം പറഞ്ഞപ്പോ പൊക്കോള ഞാനും പറഞ്ഞു. പക്ഷെ പോവെന്ന് ഞാൻ വിചാരിക്കണ്ടായില്ല. അവനിങ്ങനെ കിടക്കുമ്പോ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോവോ? ഉദ്യോഗം പോയാ പോട്ടെ നോക്കും, അല്ലാണ്ടതാ? രവിയേട്ടന് വല്ലതും പറ്റിയാ അവർക്ക് കഴിഞ്ഞുകൂടണ്ടേ? ഇതുവരെ മനസ്സ് മാറാത്ത അച്ഛനും അമ്മയും ഇനി സഹായിക്കുന്ന എന്താ ഉറപ്പ്? എന്താ വേണ്ടത്? വിളിച്ചാ മതിയായിരുന്നല്ലോ. എന്തെങ്കിലും വേണോ? കുറച്ച് നടക്കണം തോന്നി. അത് വേണോ രവി? ദുർഗേ നീയും കൂടി ചെല്ലേ. ദൂരത്തേക്കൊന്നും പോകണ്ട, ഈ മുറ്റത്ത് പതുക്കെ നടന്നാ മതി. ശരീരം വേറെയാണ്, അത് ഞാനല്ല എന്ന് വിചാരിക്കാൻ കഴിഞ്ഞാൽ സഹിക്കാം. രമണ മഹർഷിയുടെ എൻഡിൽ അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ, അതിന് കഴിയില്ലല്ലോ. നാടുമാൻ ഇടിമിന്നേറ്റ് മരിച്ചത് ഞാൻ പത്രത്തിലാണ് വായിച്ചത്. ഒരു സെക്കൻഡ് കാത്തിരിപ്പില്ല, ഭയമില്ല. കാറ്റില് വിളക്ക് കിടന്ന പോലെ ഒറ്റ സെക്കൻഡില്. അന്ന് രവിയേട്ടന്റെ MA പരീക്ഷ നടക്കുകയായിരുന്നു. വരണ്ടെന്ന് ഞാനാ എഴുതാൻ പറഞ്ഞത്. കുറച്ചിരിക്കട്ടെ. Thank you.
ഇത്തിരി നേരം ചാരി ഇരുന്നോളൂ. വീട്ടിന് പത്താം ക്ലാസ്സിൽ സമ്മാനം കിട്ടിയ മൂന്ന് പുസ്തകങ്ങളുണ്ട്, അതെന്റെ കയ്യിലാ. യുവകേരളം എന്നൊരു മാസിക നടത്തിയിരുന്നില്ലേ മുമ്പ്? അഞ്ചു മാസം ഒരു ചങ്ങാരിക്ക് 9000 രൂപ നഷ്ടം. യുവകേരളം പത്രാധിപരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് കവിത എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ കുത്തിക്കുറിച്ചിരുന്നു. ദേവിയേട്ടനെ കാണിക്കാൻ പേടി. അമ്മൂട്ടിക്ക് അറിയും, മിണ്ടിയ ചൂട് വെക്കുന്നായിരുന്നു ഭീഷണി. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് തോന്നി. അമ്മൂട്ടിയെ കൊണ്ട് പകർത്തിച്ച് രവിയേട്ടന്റെ യുവകേരളത്തിന് അയച്ചു. എന്റെ കയ്യക്ഷരം അറിഞ്ഞാലോ എന്ന് സംശയം. എന്നിട്ട് കേമായിട്ട് അച്ചടിച്ച് വരികയും ചെയ്തു. ഏയ്, അതുണ്ടാവില്ല. അതിൽ അച്ചടിച്ച് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് കവിത. കവിയാപൻ ചക്രശ്വാസം വലിച്ചു നടന്ന കലായിരുന്നല്ലോ അത്. ഞാൻ ശ്രദ്ധിച്ച് വായിക്കാതെ ഒന്നും പോവില്ല. പറ്റിച്ചു എന്ന് പറഞ്ഞത് അതാണ്. എന്റെ പേരല്ല, വിളയൂർ ശ്രീദേവി. ഓ, വിളയൂർ ശ്രീദേവി, ശരിയാണ്. ഉണ്ട്, അന്നത്തെ സഹായികൾ ആരോടോ പറയുകയും ചെയ്തു. ഡോ, എന്റെ നാട്ടിനടുത്തും പെണ്ണുങ്ങൾ കവിത എഴുതാൻ തുടങ്ങുന്നു. വിളയൂര്? ഞങ്ങളുടെ ശരിക്കുള്ള തറവാട് വിളയൂരല്ലേ. അച്ഛൻ കല്യാണം കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് താമസാക്കിയത്. ഓ, ദുർഗ എന്ന് വെച്ചാ ദേവി, ശ്രീദേവി. ഏട്ടന് പതുക്കെ പതുക്കെ ഇത്ര ദൂരം നടക്കാൻ പറ്റുമോ? ഇപ്പോഴല്ല, വെയിലേറിയിട്ട്. കേറ്ററക്കൊന്നും ഇല്ലാത്ത വഴിയാണ്. നമ്മുടെ ഇല്ലപ്പറമ്പിന്റെ തൊട്ടുള്ള ശിവന്റെ അമ്പലം നമുക്കൊന്ന് തൊഴണം. ഒരു പ്രാർത്ഥന കൊണ്ടും ദിവസം നീട്ടി കിട്ടില്ല കുട്ടി. പലതും ക്രൂരമായിരിക്കും, എന്നാലും ചിലതൊക്കെ നന്ന്. ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? ഞാനതൊരു 100 വട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവും. കടലിൻ അഗാധമാം നീലിമയിൽ. ഓ, കടലിൻ അഗാധമാം. കടലിൻ അഗാധമാം നീലിമയിൽ. മുത്തുപോലെ പവിഴം പോലെ കടലിൻ അഗാധമ നീലിമയിൽ കമലിൻ ഹൃദയത്തിൻ ആഴത്തിൽ ആരാരും അറിയാതെ കാത്തുവച്ചതേ ദുരാഗം. മുത്തുപോലെ പവിഴം പോലെ കടലിൻ അഗാധമ നീലിമയിൽ.
അമ്മൂട്ടി വേണേ നിന്നോട്ടെ, എനിക്ക് പോവാതെ പറ്റില്ല. ഞാനിന്ന് വന്നു തന്നെ ജീവനോടെ കാണാൻ സാധിച്ചു എന്നുള്ള സമാധാനമുണ്ടല്ലോ. ഈ അമ്മ എന്താ ജാതി? രവേട്ടന്റെ ഭാര്യ ക്രിസ്ത്യാനി. അമ്മ തീയെത്തിയെന്നാ തോന്നണേ. അതാ നന്നായി. അങ്ങനെ കല്യാണം കഴിച്ച ആള് രവേട്ടന്റെ കല്യാണാലോചന വന്നപ്പോ എന്തിനാ പിന്നെ വെട്ടും വെളിച്ചപ്പാടും തുടങ്ങിയത്? നല്ല തമാശ തന്നെ. അയാൾ ആരെയോ കണ്ടുവച്ചിരുന്നു, അതുകൊണ്ട് അയാൾക്ക് ഉദ്യോഗത്തിൽ എന്തൊക്കെ ഗുണം കിട്ടുന്നൊക്കെ കേട്ടിരുന്നു. അതിന്റെ ശരിക്കുള്ള കഥ പറഞ്ഞ എന്താവട്ടെ, നമുക്കെന്ത് കാര്യം? അപ്പൊ ശരിക്ക് ഹിന്ദു അല്ല. ഹിന്ദു നിയമപ്രകാരം വേറൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ സ്വത്തിന് അവകാശമില്ല എന്ന് ഒരു വകുപ്പില്ലേ? കേശവ, അതൊക്കെ പണ്ട്. ഇപ്പോഴേ നിയമൊക്കെ മാറി. കിടക്കപ്പായ കിടന്നു എന്ന് പറഞ്ഞാ പിന്നെ പെണ്ണിന് അവകാശ. രവിയേട്ടൻ മരിച്ചാൽ ആയമ്മയ്ക്ക് ഇതൊക്കെ വേണമെങ്കിൽ വിറ്റൂടെ? വിൽക്കാം, അവന്റെ സ്വത്തല്ലേ. അവൾ എന്തിനാ അവിടെ നിൽക്കണത്? അതൊക്കെ അവളുടെ ഇഷ്ടല്ലേ. അതെ, എനിക്ക് രണ്ട് പെൺകുട്ടികളാ. കാർത്തി അടുത്തേക്ക് മൂന്ന്. അമ്മൂട്ടിയും കാർത്തിയനെയും സ്വന്തം പെങ്ങന്മാരുടെ സ്ഥാനത്തല്ലേ ഇയാൾക്ക്? അല്ല, നമ്മൾ വിചാരിച്ചിട്ടില്ല. അവർക്ക് അങ്ങോട്ടും രവേട്ടെന്ന് വെച്ച ജീവനാ. അതിമോഹാണ് ദുരയാണ് എന്ന് വിചാരിക്കണ്ട.
അധികം വേദനയില്ലാത്ത നേരം നോക്കി രവിയേട്ടനോടൊന്ന് പറയാ, ഒരു വില്ല് എഴുതി വെക്കണമെന്ന്. കൂടിയിരുപ്പ് ചെറിയമ്മയ്ക്കും മക്കൾക്കും, പുറം പറമ്പ് വേണമെങ്കിൽ അയമ്മയ്ക്ക്. കേട്ട ഒരാളും തെറ്റു പറയില്ല. യേശു, ഇതിൻ്റെ ഇടയിൽ അങ്ങടോ അങ്ങടോ എന്ന് അറിയാണ്ട് കിടക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ പറയുക? പിന്നെ മരിച്ചിട്ടാ പറയാ. കൂട്ടുസത്താ കൂട്ടുസത്താന്ന് മേനി പറഞ്ഞ് നടന്നിരുന്നു ചിലർ എൻ്റെ കല്യാണാലോചന നടക്കുന്ന കാലത്ത്. വെള്ളം കിട്ടാത്ത പാറക്കണ്ണി 4 ഏക്കറാ എൻ്റെ ഭാര്യ വീട്ടുകാരെ താവഴിക്കുള്ള വീതെന്ന് പിന്നല്ലേ ഞാൻ അറിയണ. പിന്നെ ശിവായി ഗോന്തുണ്ണിയാരെ മോന് കോലോത്തുന്നല്ല ആലോചന വരിക. കുറച്ചു നേരമായി സാർ ഉറങ്ങായിരുന്നു. ഇന്നലെ ന്യൂസ് എഡിറ്ററും മാനേജറും വരണമെന്ന് പറഞ്ഞിരുന്നു, പിന്നെന്തോ പ്രോഗ്രാം മാറ്റി. വരണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. അവർക്ക് ഒരു നാട്ടു നടപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എന്നോട് പറയേണ്ടി വരും. അവർ മെനക്കെട്ട് അഭിനയിക്കണം. എനിക്കൊന്നുമില്ല എന്ന മട്ടിൽ ഞാനും പിന്നെ അഭിനയിക്കണം. വയ്യ. ലേഖനങ്ങളൊക്കെ തേടി പിടിച്ചു, 2 പുസ്തകത്തിനുണ്ടാവും. ഒക്കെ കെ സി സാറിന് അയച്ചു. കഥയും നോവലും പോലെ വിൽക്കില്ല, എന്നാലും എല്ലാറ്റിൻ്റെയും കൂടെ കോപ്പിറൈറ്റ് ചെയ്ത് വാങ്ങി പരമാവധി തരാൻ പറയും. ഒരു മേജർ എമൗണ്ട് കൊടുക്കേണ്ടത് രാജേന്ദ്രന് തന്നെയാണ്. എപ്പോഴും അതന്നെ ആവർത്തിച്ച് പറയണോ? ഹീസ് എ ഗുഡ് ഫ്രണ്ട്. കണക്ക് ചോദിച്ച് പ്ലീസ് ഡോണ്ട് ഇൻസൾട്ട് ഹിം. പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? മൈൻഡ് ബോഡി മെഡിസിൻ, അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലറാണ്. അവിടുത്തെ ലീഡിംഗ് ഡോക്ടറാണ് ഇത് എഴുതിയ കപൂർ. ഇതിലൊരു ഡോക്ടർ ഉണ്ണിയെ പറ്റി പറയുന്നുണ്ട്. ഇത് ഹനുമാന്റെ അമ്പലത്തിലെ പ്രസാദാണ്. കഴിച്ചാ ഒരു ആരോഗ്യം ഉണ്ടാവില്ല. നാളെ മുതൽ ശിവന്റെ അമ്പലത്തിൽ ധാര, അതവിടെ വലിയ വിശേഷ. നാളെ രവിയേട്ടന്റെ ജന്മനക്ഷത്രമല്ലേ. ആ ഇന്നാളത്തെ മാതിരി ഒന്നും കഴിക്കാതെ പോരുത്, ഉണ്ണാറായിരിക്കുന്നു. ഞാൻ വരാൻ ചേച്ചി. ഞാൻ ഇവരെ മുമ്പ് എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവില്ല, ദുർഗ അന്ന് ഇവിടെ തന്നെയായിരുന്നു. നീ കാണാൻ ചാൻസ് ഇല്ല. കണ്ടത് സാറിന്റെ ആദ്യകാലത്തെ ചില കവിതകളിൽ എവിടെയൊക്കെയോ ഇവരില്ല എന്നൊരു സംശയം. ചാരുതേ പിന്നീട് അന്തിവാനം പോൽ തൊടുത്ത നിൻ. സർ, ഇതിൽ പറയുന്ന ഡോക്ടർ ഉണ്ണി ഇപ്പോൾ ഊട്ടിയിലാണ്. ഏകദേശം ഇതുപോലത്തെ കേസുകൾ ഡോക്ടർ കപൂർ. സാർ ഈ ചാപ്റ്റർ ഒന്ന് നോക്കൂ. ആ, ദ ബോഡി ഈസ് ഫൈറ്റിംഗ് ഡിസീസ് ഓൾ ദി ടൈം. വേണ്ട, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബാബു. ഇതൊന്നും കേട്ടിട്ടൊരു വിശേഷവുമില്ല. സർ, കേസ് ഹിസ്റ്ററീസ് പറയുന്നുണ്ട്, ഒന്ന് ഞാൻ വായിക്കാം. വേണ്ട ബാബു, ഒരു മിറാക്കിലൂടെ സംഭവിക്കാൻ പോകുന്നില്ല. ജീവിതം എടുക്കാൻ അസാമാന്യമായ ധൈര്യം വേണം. അതില്ലാത്തത് കൊണ്ട് സഹിച്ചു സഹിച്ചു ഞാൻ കാത്തിരിക്കുന്നു. Last night it was terrible. ഡോക്ടർ റഹീം എന്ത് പറഞ്ഞു? ഡോസേജ് കൂട്ടിയിട്ട് കാര്യമില്ല. രാത്രിയാകുമ്പോഴേ പേടി. പകൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടാം. അവിടെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മാലിനിക്ക് ലീവ് എടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ സൗകര്യമായിരുന്നു. ഇവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? രാത്രി ഉറങ്ങാൻ പറ്റണില്ല, അതാണ് കഷ്ടം. ഞാനിവിടെ ഹാൾട്ട് ചെയ്യുന്നു. ഡോണ്ട് വറി, ദിവസേന രാത്രി ഒന്നും നിൽക്കാനും പ്രയാസമില്ല.
ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഈ ഇളനീര് വെള്ളം തടിക്ക് കുറേശേ കുടിക്കും ചെറിയമ്മേ ഞാൻ എന്താണ് ഇവിടെ താമസിക്കുന്നത് അത് നന്നായി വടക്കേ അറയിൽ കിടക്കാമല്ലോ കാർത്തി കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴാ അതിലൊരു പുളിമുറി ഉണ്ടാക്കിയത് മാറ്റി വിരിക്കാൻ ദുർഗോട് പറഞ്ഞാൽ മതി അവളുള്ളതാ വലിയൊരു സഹായം മാലിനി ഇല്ലാത്തപ്പോ അവളിവിടെ കിടക്കും അഞ്ചാറ് ദിവസം പാവം കണ്ണ് ചിമ്മിയിട്ടില്ല എങ്ങനെയുണ്ടടി ഇന്നലെ രാത്രി കുറച്ച് വേദന കലശലായി ഇന്നിപ്പോ അവരൊക്കെ ഉണ്ടല്ലോ എത്ര ദിവസം ഇങ്ങനെ കിടത്തി കഷ്ടപ്പെടുത്തണാവോ ഇതിലും ഭേദം വേഗം അങ്ങോട്ട് വിളിക്കുകയല്ലേ ഭഗവാനെ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ അന്ന് നമ്മളൊക്കെ വിചാരിച്ച പോലെ നടക്കാണ്ട് പോയതെന്താ നിന്റെ ജാതകത്തിൽ വൈദവി ദോഷം ഉണ്ടാവില്ല അതന്നെ അമ്മ എന്തിനാ പിന്നെയും പിന്നെയും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ ഒക്കേറ്റിന് ഒരു ദൈവനിശ്ചയം ഉണ്ടാവുമെന്ന് സമാധാനിച്ചു ദുർഗേ അമ്മയ്ക്കൊന്നറിയോ ഏട്ടത്തിമ്മ വരും പോവും ഉദ്യോഗം കളയാൻ വയ്യല്ലോ പക്ഷേ മുജന്മത്തില് എനിക്കും ചിലത് വിധിച്ചിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ രവിയേട്ടന് ഇപ്പം ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്റെ മടിയിൽ കിടന്ന് എന്റെ കൈകൊണ്ട് വെള്ളം കുടിച്ചിട്ടാവും രവിയേട്ടന്റെ അവസാനം അതിന്റെ പ്രവർത്തനയുടെ ഫലം കൊണ്ടാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് രാജേന്ദ്രന് നമ്മുടെ ശാപ്പാടൊക്കെ പിടിച്ചിട്ടുണ്ടോന്ന് നിശ്ചയമില്ല വലിയ സ്ഥിതിയിൽ കഴിയുന്ന ആളുകളാവുമ്പോ അവനതൊക്കെ ശീലാണ് എന്റെ കൂടെ ഒറ്റ മുറിയില് വെപ്പും തീരുമാനിച്ചു കഴിഞ്ഞല്ലേ കുറെ കാലം പണം കൊണ്ട് ഒരുപാട് സഹായിച്ചെന്ന് മാലിനി പറഞ്ഞു ചികിത്സയുടെ ആവശ്യത്തിന് ഒരു കഷ്ണം പറമ്പ് വിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു രാജേന്ദ്രൻ സമ്മതിച്ചില്ല ആവശ്യത്തിനല്ലേ മുതല് ആവശ്യം വന്ന വിക്ക് തന്നെ ആളുകൾ സ്ഥലം തിരഞ്ഞു നടക്കാണ് എല്ലാ ദിക്കിലും ഭൂമിയുടെ വിലയൊക്കെ കൂടിയിരിക്കണു ഇവിടെയും ആലോചിച്ചപ്പോ ഒന്നും വിൽക്കണ്ടെന്ന് നിശ്ചയിച്ചു കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട് അതിന് ചില വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എങ്ങനെയായാലും ഇതൊക്കെ വിറ്റുപോകും എന്നെങ്കിലും മാലിനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടാവില്ലോ ഇവിടെ കുറച്ച് മുരുണ്ടായിട്ട് ആ കുട്ടിക്ക് കാര്യമില്ല എന്നും വെച്ചോളൂ അല്ല ഞാൻ വിൽക്കണ്ട ആരും വിൽക്കണ്ട ഒരു പഴയ തറവാടല്ലേ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ കേട്ടതാണല്ലോ നമ്മളെല്ലാം അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഒരു ഫാമിലി ട്രസ്റ്റാക്കി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം ചെറിയമ്മയ്ക്കും മക്കൾക്കുള്ളതുപോലെ മാലിനിക്കും ഒരവകാശം വെച്ചാൽ മതി എപ്പോ വേണമെങ്കിലും വന്ന് താമസിക്കാം നല്ല കാര്യമാണ് പക്ഷേ മാലിനിക്ക് അവകാശപ്പെട്ടാന്നുള്ളതിൽ ആർക്കും സംശയമില്ല ആ കുട്ടിക്കും കൂടി അതിന് സമ്മതാവണ്ടേ ഞങ്ങൾ കുട്ടികളുടെ കൂടെ മാറി മാറി നിന്നോളാം അത് വിചാരിച്ചിട്ട് വയ്യാത്ത കാലത്ത് ചെറിയമ്മ അമ്മൂട്ടിയുടെ ലൈൻ വീട്ടില് ഒറ്റമുറി ബോംബെയില് കാർത്തിയുടെ സ്ഥലം എന്ന് പറഞ്ഞാല് ചെറിയച്ഛൻ അതൊന്നും ആലോചിക്കുക വേണ്ട മാലിക്ക് കൂടി സമ്മതാണോന്ന് ഇതിന്റെ തീരുവിൽ അറിഞ്ഞിട്ടല്ലോ അവളെന്നെ കല്യാണം കഴിച്ചത് ഇതെന്നും അങ്ങനെ തന്നെ നിലനിർത്താൻ അതിനു വേണ്ട വകുപ്പുകളൊക്കെ വെച്ച് ആധാരം എഴുതിച്ചോളൂ അധികം വൈകിക്കണമെന്നില്ല ഞങ്ങൾക്കൊന്നും വേണ്ട മോനെ എന്റെ കണ്ണടയണവരെ നിന്നെ കാണണമെന്ന് ഒറ്റ മോഹയുള്ളൂ